ബസ്മില്ലാറുറഹിമൻ ഇറഹീം അലഹമുൽബിലമീൻ ലോഹം വസുഅല സീദിന് മുഹമ്മദിൻസി അജ്മീൻ മദനീയും മുന്നൂറ്റി പതിമൂന്നാമത്തെ മജലിസാണ് ഇവിടെ നടക്കുന്നത് ഇതൊരു വിസ്മയമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുറിയാതെ പത്തു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച ഒരു പരിപാടി നടത്തിക്കൊണ്ടുപോകുമോ എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസമാണ് എന്തെങ്കിലും കാരണങ്ങളാൽ മുടങ്ങിപ്പോകാതെ മറ്റു പലതരത്തിലുള്ള എൻഗേജ്മെൻ്റുകളില്ലാതെ അതിനുവേണ്ടി മാത്രം മാറി നിൽക്കുക അലഹമില്ല വലിയൊരു തോഫ്യക്കായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അബ്ദുൾക്കീഫ് അ സഖാഫി അവർ പഠിക്കുന്ന കാലത്ത് തന്നെ മദനീയം മദീനയുമായുള്ള ഒരു ബന്ധമുണ്ട് ഒരു ടച്ചുണ്ട് അദ്ദേഹം ഹയർ സ്റ്റഡീസ് നടത്തുന്ന സമയത്തൊരിക്കൽ മസ്ജിദുൽ ഹാമിലിയിൽ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ വിളിച്ചുകൂട്ടിയപ്പോൾ ആരാണ് കവിതയെ ആലപിക്കുക എന്ന് ചോദിച്ചപ്പോൾ ആ സദസ്സിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റിട്ട് ആ മഞ്ചുബീന എന്ന് പറഞ്ഞ പാട്ട് പാടി അതാണ് ആദ്യത്തെ ഒരു അദ്ദേഹത്തെ നോട്ടീസ് ചെയ്യുന്ന ഒരു കാഴ്ച അതിനെ തുടർന്ന് പിന്നീട് പല സ്ഥലങ്ങളിലും ആ കവിതകൾ ആലപിക്കുകയും അങ്ങനെ ഇമാമത്തും ഖുതുബയും ഹജ്ജ് ഉമ്ര ഇമാറത്തും പല നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചു ഇപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് ദിവസമായി ഈ ഒരു മദനീയത്തിൻ്റെ സദസ്സ് വളർന്നു വന്നു എന്ന് പറയുമ്പോൾ ഏറെക്കാലമായി എന്ന് തോന്നുന്നു ഒരു വർഷമാവാൻ പോവുകയാണ് സുഹാനന്ത അള്ളാഹു താലഹി നൽകിയ തോഫീക്ക് ആ ഇഷ്കിൻ്റെ മഹബത്തിൻ്റെ റസൂലാഹി സ്വല്ലാഹു അലഹി തങ്ങളോടുള്ള ആ ഇഷ്കിൻ്റെ ഒരു ഒരു ഫലമായിട്ടാണ് ഈ തോഫീക്ക് നൽകിയത് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും നൂറുകണക്കിന് ആളുകളിൽ എന്ന് നാം പറയും വാത് കേൾക്കാൻ മഷാ അല്ലാ പുരുഷന്മാർ കുറവാണെങ്കിലും സ്ത്രീകൾ കുറേ ഉണ്ട് കർട്ടനപ്പുറത്തുണ്ട് നൂറ്റമ്പത് ആളുണ്ട് അഞ്ഞൂറോളം ആളുണ്ട് എന്നൊക്കെ പറയുന്നത് ആയിരവും പതിനായിരവും ലക്ഷവും ആയിത്തീരുന്നൊരവസ്ഥ വിദേശ രാജ്യത്തൊക്കെ വലിയ ആലിമീങ്ങളുടെ വളതുണ്ടാകുമ്പോൾ വളണ്ടെന്ന് കേട്ട് നമ്മൾ ചെന്നാൽ മുന്നിൽ പത്തോ പന്ത്രണ്ടോ ആളിരിക്കുന്നുണ്ടാകും നമ്മൾ വിചാരിക്കുമായിരുന്നു എന്താണ് ഇവരൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നിറഞ്ഞ സദസ്സുണ്ടാകും പക്ഷേ അവർ ആ മുന്നിലിരിക്കുന്ന പന്ത്രണ്ട് ആളുകളോടല്ല സംസാരിക്കുന്നത് ആ ക്യാമറക്ക് പിറകിലുള്ള ആയിരക്കണക്കിന് ആളുകളോടാണ് സംസാരിക്കുന്നത് അത് വിവിധ ഭാഷകളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും അങ്ങനെ ലോകത്തുള്ള ജനങ്ങൾക്ക് മുഴുവനും ഉപകാരപ്പെടുകയും ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ ഈ പരിപാടികളിലെ ലത്തീഫ് സഖാഫിയുടെ ഈ മദനീയത്തിൽ അറബിയിലും മറ്റുമുള്ള കവിതകൾ അതേതു രാജ്യക്കാരനും ഏതു ഭാഷക്കാരനും കേട്ടാസ്വദിക്കാം ദ്വാരൾ അതേപ്രകാരം തന്നെ മലയാളത്തിലുള്ള ഉപദേശങ്ങളെന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾ മൂന്ന് കോടിയിലേറെ വരുന്ന മലയാളികൾ അവരിൽ ഒരു കോടി വരുന്ന മുസ്ലിങ്ങൾ കേരളത്തിൽ ഉള്ളവർക്ക് പുറമെ സാധാരണയായി നമ്മുടെ പ്രബോധനത്തിൻ്റെ ഒരു റീച്ച് എത്താറുള്ളത് മിഡിൽ ഈസ്റ്റിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ പിന്നെ കുറച്ചൊക്കെ ഫാർ ഈസ്റ്റിലും മലേഷ്യയിലും സിംഗപ്പൂരിലും എന്നാൽ റഷ്യൻ രാജ്യങ്ങളിൽ മുസ്ലിങ്ങളുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട് അമേരിക്കൻ രാജ്യങ്ങളിലുണ്ട് ചിലപ്പോൾ ചില രാജ്യങ്ങളിൽ ഒരൊറ്റ മലയാളി മാത്രം ഉണ്ടാകും ഷീശലെന്ന് പറയുന്നൊരു രാജ്യം അത് ഇന്ത്യ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപ് മഡഗാസ്കറിനോട് അടുത്തുള്ള ഞാൻ ബൈ ഒരാളെ കണ്ടുമുട്ടി അദ്ദേഹം നോക്കുമ്പോൾ ഉണ്ണികുളം പഞ്ചായത്തുകാരനാണ് ഷീഷലിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ശീഷലിലേക്ക് വരും എനിക്ക് അവിടുത്തെ ആളുകളെ കാണും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വരരുത് കാരണം അവിടെ ഒരു ഹലാലായ ഫുഡ് കിട്ടൂല നിങ്ങൾക്ക് താമസിക്കാൻ അത് പറ്റിയ സൗകര്യം ഉണ്ടാകില്ല ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് നിങ്ങൾ എന്താണ് കഴിക്കുന്നത് ഞാൻ സ്വന്തമായി പരിപ്പുണ്ടാക്കും ഹോട്ടലിലെ റൊട്ടിയും കഴിക്കും എനിക്കും കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു അന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്തെങ്കിലുമൊക്കെ ദീനീയമായ മെസ്സലുകളും കാര്യങ്ങളും കിട്ടുന്നത് ചില ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ അന്ന് ചെറിയ ഓൺലൈൻ സംവിധാനങ്ങളുണ്ടായിരുന്നു ബയലക്സിൻ്റെയും മറ്റും അപ്പോൾ അതുപോലെ ഒരിക്കൽ യാത്രാവേളയിൽ എനിക്കൊരാളെ കിട്ടി അദ്ദേഹം ഒരു ാനിൽ ജോലി ചെയ്യുന്ന ആളാണ് ഒരു മുസ്തഫ എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ ഒറ്റപ്പെട്ട രാജ്യങ്ങളിൽ ഫിൻലാൻഡ് എന്ന് പറയുന്ന സ്കാൻഡനേവിയൻ രാജ്യത്ത് അവിടെ പച്ചക്കറിയുടെ പ്രധാന കച്ചവടം നടത്തുന്നത് നമ്മുടെ കൊടുവള്ളിക്കാരനായ ഒരാളാണ് അങ്ങനെ എത്ര രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയുമെന്നതാണ് ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ അള്ളാഹുത്താല നമുക്ക് നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹം അപ്പോൾ അത് ഓരോ ദിവസവും ക്യാമറയ്ക്ക് മുന്നിൽ മൊബൈൽ ഡിവൈസുകളോ മറ്റ് ടാബുകളോ ലാപ്ടോപ്പുകളോ വെച്ചുകൊണ്ട് തഹ്ലീലും അസ്മാഉൽ ഉൽ ഹസ്നയും ഇറാത്തിബുൽ ഹദ്ദാദും യാസിൻ ഷെരീഫും ഒക്കെ ഇങ്ങനെ കൂടെ ഓതുന്ന ഉമ്മമാരെ സഹോദരിമാരെ നമുക്ക് കാണാം അവർ വലിയ ഹിലാസോടുകൂടി ഒരു സദസ്സിലിരിക്കുന്നത് പോലെ തന്നെ അത് പാരായണം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ഗ്ലോബൽ മജിലിസായി മാറുകയാണ് ഇതെല്ലാം കൂടി ഒരു മജലിസ് തന്നെയാണ് അടുത്തിരിക്കുന്നത് പോലെ ഒന്നിച്ചു ചൊല്ലുമ്പോൾ ഇതൊരു മജിലിസായി മാറുകയാണ് ബഗ്ദാദിൽ നിന്ന് ഷേഖ് സുൽത്താൻ ഔലിയ ഷേഖ് അബ്ദുൽ ഖാദർ ജിലാനി ഖദസ് അല്ലാസറഹുൽ അജീസ് അവരുടെ അതേ കാലത്ത് തന്നെയാണ് അവരുടെ ശിഷ്യനായ റിഫായി ഷേഖ് ഉമബെയ്ദയിൽ അതുപോലെ ഇന്ത്യയിലെ അജ്മീറിൽ ഹാജ മൈനുദ്ദീൻ ചിഷി തങ്ങൾ തങ്ങളവുകൾ അപ്പം അവരങ്ങനെ അന്ന് ഞാൻ ഞാനത് അതുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം കേട്ടിട്ടുണ്ട് ബഗദാദിൽ നിന്ന് ഖൗസ് അവർകളെ ല ഇ ല എന്ന് ചെല്ലുമ്പോൾ അതേ സൗണ്ടിൽ അതിനോട് ഒപ്പിച്ചുകൊണ്ട് അജ്മീറിൽ നിന്ന് ഹാജ അവറുകളുടെ ദഹലിയിൽ ചൊല്ലും അങ്ങനെ ഇന്റർനെറ്റ് ആവശ്യമില്ലാതെ ഔലിയാക്കന്മാർ ലോകത്തിന്റെ ഭാഗത്തുനിന്ന് ഒറ്റ ശൃംഖലയിൽ ദിക്കറുകൾ ചൊല്ലിയിട്ടുണ്ടായിരുന്നു അപ്പോ നമുക്ക് ആയ ഇമാൻ കുറഞ്ഞ ക്രാമത്തുകളില്ലാത്ത അങ്ങനത്തെ ആളുകൾക്കും അള്ളാഹുത്താല ഈ നെറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ട് അങ്ങനെ ലോകത്ത് ഒന്നിച്ചിരുന്നു ദിക്കൃ ചൊല്ലാൻ ഇതില് അലഹമില്ല പതിവായിരിക്കുന്ന ഉമ്മമാര് സഹോദരിമാര് അതുപോലെ പ്രായം ചെന്ന ആളുകൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നവർ എന്നുവേണ്ട ഈ ഒരു സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ എല്ലാവരും തയ്യാറായാൽ അതൊരു വലിയ ഗുണം തന്നെയായിരിക്കും മറ്റ് വേണ്ടാത്ത വിഷലുകളിലേക്ക് കഥകളിലേക്ക് അതുപോലെ മോശമായ ചിത്രങ്ങളിലേക്ക് പന്തുകളിയിലേക്ക് അതുപോലെയുള്ള പലതരം ആവശ്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം അതിനൊക്കെ ഒരു പകരമായി ഹൈറിലേക്ക് ഷിററിന് പകരം ഹൈറിൻ്റെ ഒരു വാതായനം തന്നെയാണ് മദനീയത്തിലൂടെ തുറക്കപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഈയൊരു മദനീയം സംവിധാനത്തിലൂടെ അതിൻ്റെ ചാരിറ്റി പ്രോഗ്രാമിലൂടെ ആളുകൾ രോഗികളെ സഹായിക്കാൻ എത്തീമുകളെ സഹായിക്കാൻ മുത്താലിമുകളെ സഹായിക്കാൻ വീടുണ്ടാക്കി കൊടുക്കുന്നതിന് ഇങ്ങനെ പല വിഷയങ്ങളിലേക്കായി ആളുകൾ ചോദിക്കാതെ തന്നെ സംഭാവനകൾ അർപ്പിക്കുകയും അത് ചെറിയ ഖത്രാത്ത് ഖത്തറാത്ത് ജനങ്ങൾക്ക് ഒരു പ്രയാസവുമില്ലാതെ അമ്പത് രൂപയും നൂറ് രൂപയും കൊടുത്തിട്ട് അത് കോടികളായി മാറുന്ന അത് ഈ രാജ്യത്തിന് മുതൽക്കൂട്ടാകുന്ന ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടി ബാങ്ക് വഴി തന്നെ വരുന്ന ക്യാഷ് അത് യാതൊരു കളങ്കവുമില്ലാതെ ഈ രാജ്യത്തിന് മുതൽക്കൂടായിത്തീരുന്ന രീതിയിലുള്ള വലിയ ഒരു സംവിധാനമാണ് ഈ ഈ മദനീയത്തിലൂടെ ഉള്ളത് ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുകയല്ല ആരും ഈ സംസാരത്തെ അല്ല പ്രതീക്ഷിക്കുന്നത് പക്ഷേ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നാം ശ്രവിക്കുന്നതിനും അറിയുന്നതിനുമൊക്കെ കൂടുതൽ ഒരു ഒരു ഗുണമുണ്ടാകും അതീഫ് സഖാഫിയുടെ ഞാൻ പറയുന്നത് ഒരു ഹാർട്ട് ടച്ചിങ് ആണ് ഹാർട്ട് ടച്ചിങ് ഹൃദയ ഹൃദയസ്പർശിയായ ഒരു അവതരണമാണ് ഇതിൻ്റെ സ്വീകാര്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് കിറാത്തായിട്ടോ അല്ലെങ്കിൽ വളരെ സ്വീറ്റായിട്ടുള്ളൊരു അലാപന ബെയ്ത്തുകളായിട്ടോ അല്ല മറ്റ് ഹാർട്ട് ടച്ചിങ് എന്ന് പറയുന്ന ഒരു സിഫത്താണ് ഇതിലേറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നുണ്ട് ഈ ശൃംഖലയെ കൂടുതൽ ആളുകളെ നല്ല കാര്യകളെയും അതുപോലെ കൂടുതൽ നല്ല ഖെയും ഒക്കെ കൂട്ടിച്ചേർത്ത് അതുപോലെ ഇതിലേക്ക് ഹദീസിൻ്റെയും ഖുർആൻ്റെയും പഠനങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് നല്ല ഒരു ഒരു ചാനലായിട്ടിത് വളരും വളരാനുള്ള ഒരുപാട് സ്കോപ്പുകളുണ്ട് എന്നുകൂടിയുള്ള ആശംസകളും അഭിപ്രായങ്ങളും നേർന്നുകൊണ്ട് ഈ ഇന്നത്തെ മുന്നൂറ്റി പതിമൂന്നാം ദിനത്തിന് ബദരീങ്ങളുടെ ആ നമ്പർ അംബിയാക്കൻ